ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിന് ഇനി അധികകാലം ആയുസ്സില്ലെന്ന ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി. 5 മാസത്തിനുള്ളിൽ സർക്കാർ താഴെ വീഴുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം. ബി ജെ പി എം പി ആയ ശന്തനു താക്കൂർ ആയിരുന്നു തൃണമൂൽ സർക്കാർ ഉടൻ താഴെ വീഴുമെന്ന് അവകാശപ്പെട്ടത്. തന്റെ മണ്ഡലമായ ബൻഗാവിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു എം പിയുടെ ഈ പരാമർശം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: മമതാ ബാനർജിയുടെ സർക്കാർ പൂർണ്ണമായും ഉപയോഗശൂന്യമായി കഴിഞ്ഞു. അടുത്തിടെ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വ്യാപകമായ കൃത്രിമം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ബി ജെ പി ആയിരക്കണക്കിന് വോട്ടുകൾ അധികമായി നേടുമായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ നിഷ്പക്ഷമായി ഇടപെടുന്നതിൽ പരാജയപ്പെട്ടു. തൃണമൂലിന് കീഴിലുള്ള അവസാന തിരഞ്ഞെടുപ്പാകും ഇത്. ഈ സർക്കാർ 5 മാസത്തിനപ്പുറം പോകില്ലെന്നായിരുന്നു നേതാവ് തുറന്നടിച്ചത്. എന്നാൽ ഇതുകേട്ട് ബി ജെ പിക്ക് തൃണമൂൽ കോൺഗ്രസ് കണക്കിന് കൊടുത്തു. വലിയ ജനപിന്തുണയുള്ള ഒരു സർക്കാരിനെ ഭീഷണിപ്പെടുത്തി ഡൽഹിയിൽ തങ്ങളുടെ റേറ്റിംഗ് മെച്ചപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണ് സംസ്ഥാന ബി ജെ പി നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകളെന്ന് പാർട്ടി ബി ജെ പിക്കെതിരെ തുറന്നടിച്ചു. അതേസമയം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുഗന്ധ മജുംദാറിന്റെ പ്രതികരണം. തൃണമൂൽ കോൺഗ്രസിന്റെ തെറ്റായ ഭരണത്തിനും ഭീകരതയ്ക്കുമെതിരെ ജനങ്ങളുടെ പ്രക്ഷോഭം ഉണ്ടാകില്ലെന്ന് ആർക്കറിയാം. മമതാ ബാനർജിയുടെ പ്രവർത്തന രീതി പിന്തുടരാൻ തൃണമൂൽ എം എൽ എമാർ വിസമ്മതിച്ചേക്കാം. ഇതൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ രാഷ്ട്രീയത്തിൽ എന്തും സാധ്യമാണ്. സാധാരണക്കാരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ എന്തും ചെയ്യും, എന്താണ് സംഭവിക്കുകയെന്നത് കാത്തിരുന്ന് കാണാമെന്നായിരുന്നു സുഗന്ധയുടെ വെല്ലുവിളി. എന്നാൽ ബി ജെ പിയുടെ ഇത്തരം ആരോപണങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസ് എം പിയും പാർട്ടി വക്താവുമായ ശന്തനു സെൻ കനത്ത മറുപടി തന്നെ നൽകി. സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള ഈ ബി ജെ പി നേതാക്കളെല്ലാം തന്നെ 2 വർഷം മുൻപ് വലിയ ഭൂരിപക്ഷത്തിൽ 3ാം തവണയും അധികാരത്തിൽ വന്ന സർക്കാരിനെ ഭീഷണിപ്പെടുത്തി ഡൽഹിയിൽ റേറ്റിംഗ് ഉയർത്താനുള്ള തീവ്ര ശ്രമത്തിലാണെന്നും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ നിരാശയിൽ എന്തെങ്കിലും തെറ്റായ നീക്കത്തിന് ബി ജെ പി ശ്രമിച്ചാൽ സംസ്ഥാനത്തെ ജനങ്ങൾ തന്നെ ആ നീക്കത്തെ തടയുമെന്നും അദ്ദേഹം ബി ജെ പിയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ബംഗാളിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റേത് വമ്പൻ വിജയമായിരുന്നു. 2018 ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് ഇടത് സഖ്യം നില മെച്ചപ്പെടുന്നതാണ് കണ്ടത്. ബി ജെ പി പലയിടത്തും നിലം പതിക്കുന്ന കാഴ്ചയായിരുന്നു. അതേസമയം വോട്ടെണ്ണൽ ദിനത്തിലെ ആക്രമണത്തിൽ 4 പേരോളമാണ് കൊല്ലപ്പെട്ടത്. ബാലറ്റ് ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നീ ക്രമത്തിലാണ് വോട്ടെണ്ണൽ നടന്നത്. ഏതായാലും ബി ജെ പിക്കുള്ള കനത്ത അടി തന്നെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഫലം.